உங்களை எங்கேயோ பார்த்த மாதிரி இருக்க. என்னையா? ஆமா. இல்ல, நானா இருக்காது? இல்ல, நீங்க தான். பிறந்ததுல இருந்து இன்னைக்குதான் முதல் முதலா வீட்டுல இருந்து வெளியில வந்திருக்கு நானு. அப்படியா? ஆமா. என்ன வேலை பாக்குறீங்க? எல்லா வேலையும் பார்த்தாச்சு, வித்தாச்சு. எல்லா வேலையும் எல்லா வேலைன்னா எல்லா வேலையும் தான். என்னங்க திருப்பி திருப்பி அதே தான் சொல்றீங்க? ஒரு வேலைன்னு கிடையாதா? முதல்ல MBBS படிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் இன்ஜினியரிங் படிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் இன்ஜினியரிங் கோஆபரேட்டிவ் ட்ரைனிங் கழிச்சு டாக்டர் ஆயிட்டேன். அதுக்கப்புறம் நாகாலாண்டில் கம்பவுண்டராக வேலை பார்த்தேன். அதுக்கப்புறம் மறுபடியும் இங்கே டாக்டர் ഇവിടെ ഇനി നീ വരില്ലെന്ന് വാക്ക് പറഞ്ഞല്ലേ? ആ വരേണ്ടി വന്നു. എനിക്കൊരു 10,000 രൂപ ഇവിടെ കിട്ടിയേ പറ്റൂ. എന്റെ അടുത്ത് ഒരു ചില്ലി കാശില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കട ഒഴിപ്പിച്ച് കിട്ടാൻ നിനക്ക് ഞാൻ 5,000 തരാന്ന് പറഞ്ഞു. എന്നിട്ടോ നീ എന്റെ കയ്യിൽ നിന്ന് 25,000 പിടിച്ച് വാങ്ങിയില്ലേ? അതൊക്കെ ശരി തന്നെ, എനിക്കിപ്പോ 10,000 രൂപ കിട്ടിയേ പറ്റൂ. നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ? ഇറങ്ങിപ്പോടാ. മര്യാദക്ക് സംസാരിക്കണം. തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ എടുത്തോളാം. അതിൽ കാണുമല്ലേ.
അയ്യോ കള്ളൻ കള്ളൻ അയ്യോ കള്ളൻ പിടിച്ചോടേ അവനെ പിടിച്ചോടേ കള്ളൻ പിടിച്ചോടേ അവൻ കുത്തിയതാണോ? കുഴപ്പമില്ല, മരിക്കാൻ മാത്രമുള്ള മുറിവില്ല. അങ്ങനല്ല, ഞാനൊരു ഡോക്ടറാണ്. മനസ്സിലായി. വേണ്ട ഡോക്ടർ, ഈ പണം എത്രയും വേഗം പിഷാരടി മാഷിന്റെ വീട്ടിലെത്തിച്ചാൽ മതിയായിരുന്നു. അയാളുടെ മകൻ ബോംബെയിൽ നിന്ന് അയച്ചതാ. ഒരാഴ്ചയായി മണി ഓർഡർ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കുമായിരുന്നു. ആ പണമാണ് ആ പെരുങ്കള്ളൻ തട്ടിപ്പറിക്കാൻ നോക്കിയത്. നാളെ അയാളുടെ മകളുടെ വിവാഹമാ, എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും. എനിക്ക് വയ്യ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ പണം അവിടെ എത്തിക്കോ. ആദ്യം നമുക്ക് ആശുപത്രിയിൽ പോകാം. എന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാൾ പോരെ? അത് ശരിയാ ഡോക്ടർ, ഇയാളെ ആശുപത്രിയിൽ എത്തിക്കൂ, പണം ഞാൻ എത്തിക്കാം. മേൽവിലാസം ഞാൻ പറഞ്ഞുതരാം. കെ എൻ പിഷാരടി, കെ എൻ ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. ഓക്കെ, കെ എൻ പിഷാരടി, കെ എൻ ഹൗസ്, തെക്കിലകത്ത് ലൈൻ, നോർത്ത് പള്ളിക്കൽ. അതുപോലൊന്ന് വിളിച്ചേ. ഭദ്രമായിട്ട് സൂക്ഷിച്ചോണേ. ശരി. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണല്ലോ. പോകുന്ന വഴിക്ക് കള്ളം സംഘം ചേർന്ന് നിങ്ങളെ പരിശോധിച്ചാൽ എന്ത് ചെയ്യും? കാശ് മുഴുവൻ പോയില്ലേ? കാശ് ഇങ്ങട് ഇങ്ങട്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ വെക്കണം. ആരും കാണാൻ പോകുന്നില്ല, മനസ്സിലായല്ലോ. ഓക്കേ. ആ അങ്ങനെ ആ പോയിക്കോളൂ. എന്താ സാർ ചിരിക്കുന്നത്? എങ്ങനെ ചിരിക്കാതിരിക്കുവോ? നമ്മുടെ നാട്ടിലെ മണ്ടന്മാരുടെ എണ്ണം കൂടിയത് ഓർത്ത് ചിരിച്ചു പോയതാ. ദേ കണ്ടില്ലേ. എന്റെ ഈശ്വര, എന്റെ പണം പോയല്ലോ. എന്റെ പണം, എന്റെ പണം പോയല്ലോ. എന്റെ പണം, എന്റെ പണം പോയല്ലോ. വണ്ടി തിരിച്ചുവിട്, വണ്ടി തിരിച്ചുവിടാൻ. രാവിലെ ജലപാനം കഴിക്കാതെയായിരുന്നു ആൾമാറാട്ടം. വല്ലാത്ത ക്ഷീണം. നിനക്ക് ക്ഷീണമില്ലേ? ഊരൂര് കത്തി ഊരടാ. അയ്യോ, ആ ഗോതമ്പ് അങ്ങെടുത്തേളാ. ഇനി ആ പൊതി കഴിച്ച് അവന്റെ രൂപ എത്ര ഉണ്ടോ നോക്ക്. നമ്മുടെ അഞ്ച്. ഒരു ചവിട്ട്, മുഖത്ത് കനത്തൊരിടി, മുൻവശത്ത് പലളയി പോയി. പുറവശത്തുള്ളതുകൊണ്ട് ജീവിച്ചോ. തലമുറയിലും നമ്മുടെ പ്ലാൻ വിജയിച്ചല്ലോ പ്രേമ. ആദ്യം 200 തന്നിട്ടുണ്ട്, 200. ഓക്കെ, പോക്കോ പോക്കോ. മിസ്റ്റർ പ്രേംകുമാർ, ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല. തിരിച്ചറിയുന്ന പലരെയും പലയിടത്തും വെച്ച് കണ്ടുമുട്ടേണ്ടി വരും. ഒരു മാസമല്ലേ ടൗണിൽ കളി തുടങ്ങിയിട്ട്. ഇനി റിസ്കാ. ഞങ്ങൾ ഉടനെ സ്ഥലം വിടുന്നേ. അയ്യോ, അപ്പൊ ഞാന്? തനിക്കിവിടെ ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ സ്വതന്ത്രന്മാരാ. ഞങ്ങൾ നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് പറക്കും. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി. ഭൂമി വരേണ്ടതാണല്ലോ. നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഗുഡ് ബൈ. പോ പോ പോ. അയ്യോ, അമരന്റെ പറ്റിച്ച്, ഓടി വായോ നാട്ടുകാരെ, ഓടി വാ, ഓടി വായോ. അമരന്റെ പണം പറ്റിച്ചു, എന്റെ പണം പറ്റിച്ചു കളഞ്ഞേ. എനിക്ക് ആരാണ് അറിയില്ല, ആരാണ് അറിയില്ല. എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല ആരാന്നുള്ള. അമര് പറ്റിച്ചല്ലേ, എന്നെ പറ്റിച്ച അമര്. എന്താ മകളെ, നിന്നെ തപ്പി തരാ ഞാൻ നടന്നേ. എനിക്കൊന്നും അറിയില്ല. നിന്നെ ഞാൻ അന്വേഷിച്ച് ഇറക്കാതൊരു കാലം കുറയായി. കോളേജ് പിള്ളേർക്ക് കഞ്ചാവിറ്റും ചന്ത ചാരായ കച്ചവടം നടത്തി കട്ട് മോട്ടിച്ച് നടക്കുന്ന നിന്റെ വേലത്തിൽ ഞാൻ നടത്തൂല. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതട്ടാ. നിന്നെ പണം തട്ടിയത് മാച്ചിന് പറയുമോ?
പാസ്കൽ കൊല്ലു നിന്നെ. സാർ, പിടികിട്ട പുള്ളി ഒരാളെ കിട്ടി സാർ. അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു. ഇനി എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ പോകുന്നത് ഈ പാച്ചനും പരമുനും വേണ്ടിയാണ് സാർ. അവരീ നഗരത്തിലുണ്ട്. തന്നോട് ആര് പറഞ്ഞു? ആരും പറയണ്ട സാർ. കമ്പ്യൂട്ടർ ഘടിപ്പിച്ച റഡാറാണ് ഈ ബുദ്ധിയിൽ. രാഷ്ട്രീയത്തെക്കാൾ മാന്യതയുള്ള ഒരു തൊഴിലെന്ന നിലയിലാണ് ഇവർ ഈ വഴി സ്വീകരിച്ചിരിക്കുന്നത്. ഇവരാൽ കബളിപ്പിക്കപ്പെട്ടവർ അസംഖ്യർ. പോലീസ് രേഖകളിൽ ഇവർ അറിയപ്പെടുന്നത് പാറശാല പാച്ചൻ, പയ്യന്നൂർ പരമു എന്നീ പേരുകളിലാണ്. പക്ഷേ ഇവരുടെ യഥാർത്ഥ പേരുകൾ എന്താണെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമുണ്ടോ എന്നറിയില്ല. പല പേരുകളിൽ, പല വേഷങ്ങളിൽ, പല നാടുകളിൽ പുതിയ പുതിയ ചെപ്പടി വിദ്യകളുമായി ഇവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? ആ, വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. ഗ്ലാഡ് ടു മീറ്റ് യു. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ. അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും തോന്നും. നമ്മുടെ എം എൽ എ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപ്പിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്രാ പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനന്ന് ആന്ധ്രാ പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യം ചേർന്ന് അയാളെ അല്ല, ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ തങ്ങളെ. അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട്. ആ, തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 500,000 രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ. ഞാൻ ആളിനെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ, കൂടെ ചെന്നാൽ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇരിക്കണമെങ്കിൽ സാറിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലടാ ഫൂൾ. സമയമായി. മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം, ജലസേചനം.
ജനസേവനം ജനസേവനം ഏത് നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തിവിശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോൾ ഇതാ, ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും വെറും 5% അത്രേ പലിശ. ഓ, നിങ്ങൾ വലിയവനാണ് തങ്ങൾ. ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു, നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എന്നാ തുടങ്ങാം, എങ്കിൽ ആരംഭിക്കാം. വരൂ, ക്യൂ ക്യൂ പ്ലീസ് ക്യൂ. മൂന്ന് പവൻ. ഓഹോ, മൂന്ന് പവൻ. അല്ല ചെക്കോ, തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ മതി. സി ഐ ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലരും ചെക്ക് വാങ്ങിപ്പോരോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ, ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ സി ഐയുടെ കൂടെ വന്ന ഒരുത്തൻ. 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? സി ഐ ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. സി ഐ സാർ 1 മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതിത്തരൂ, ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ. സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ, അവിടെ ഇരിക്കേ. ഒരാളെ നോക്കാൻ വേണ്ടിയാ. അത് പിന്നെ നോക്കാം. അത്യാവശ്യമാ. മൂടിപ്പൊതിച്ച് വന്ന് കേറിക്കോളും. കണ്ണും കാണില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അവിടെ ഇരിക്കേ. ആ ടിക്കറ്റ്. ആ അതെ, ടിക്കറ്റ് എടുക്കാതെ. ആ ടിക്കറ്റ്സ് ടിക്കറ്റ്സ്. ആ ഇത് എന്തൊരു ശല്യമാ, അവിടെ ഇരിക്കുമ്പോ അമൃതത്തി. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ, പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിൽ ഇട്ടതാ. ഓഹോ, വല്ലവര് അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നതാ നല്ലത്.
ആര് ഇറങ്ങരുത്, പെണ്ണുങ്ങളെയും പരിശോധിക്കും. ആ പെമ്പ്രന്തത്തി അവിടെ നിക്ക്, അവളാണ് അവിടെ നിക്കാന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ടില്ല, അവിടെ എന്താണത് സാർ? പറഞ്ഞിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്, പേഴ്സ് വിഴുങ്ങി? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ, എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പറഞ്ഞിട്ട് കിടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും, അതിലേക്കുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്റെയാണ് സർ. അന്വേഷിക്കാം, വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സർ. ശരി സർ. സോറി സർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളൊക്കെ അറിയും. കുടിക്കാൻ വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിൽ ഒരു ചായ വാങ്ങിക്കൊടു. ശരി സർ. വേദനയുണ്ടോ വാസുദേവ? 10-20 പേര് ഫുട്ബോള് പോലെ എടുത്തിട്ട് ചവിട്ടിയ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്, നമ്മൾ എത്രയോ നിരപരാധികളെ ലോക്കപ്പിനിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടികിട്ട് സാറിനല്ലല്ലോ, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ല. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളി പിടി, എന്തൊക്കെ എവിടുന്നിട്ട് പിടിക്കാൻ? അഥവാ പിടിച്ചാലോ, ക്രെഡിറ്റ് ഉള്ളൂ സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു? സാർ, ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു, അതിനിടയിലാ ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാറിന്റെ വിട്ടിന്നും കൂഷ്മാണ്ടൊന്നൊക്കെ വിളിച്ചു, പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ. നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ല എന്നോട് പറഞ്ഞത്. തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും. ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാറുക്കോ. സാറിന്റെ വെറും മണ്ടനാക്കരുത്, സിനിമ കണ്ടിട്ടാണത്ര സിനിമ. ഈ കാലത്ത് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നാകാനുള്ള ഒരു ലക്ഷണം കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്, ആരെന്ത് പറഞ്ഞാലും ശരി, വേഷം മാറാതെ ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസേ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ജലപാനം കൊടുക്കണ്ട, കൊണ്ടുപോണോ? പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് വാടക കൊടുക്കൂല. എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ? നമ്മുടെ പോലീസ് ആണെന്ന് ഓർമ്മ വേണം. ആ, 1-2 ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായി, പിന്നെ സംഗതി വിടും. ആ നേരത്തെ നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധം എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ ഒക്കുകയല്ല. പാവപ്പെട്ടവരെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവര ശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ, ഹലോ.
എടാ പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു പണം കൊണ്ടൊന്നും ബ്ലേഡ് കമ്പനിയിൽ ഇട്ടു, അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും. എന്തോന്നാ തേക്ക്? 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാര് മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യോമാർ ഇറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. ആട് മാഞ്ചിയും തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെയല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്ത് കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ചൊരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിയോ? കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിഞ്ഞു വീഴും. ഉഗ്ര ഫാമിലി സബ്ജക്ട്, സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർക്കൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിരതാമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടനാണ്. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല? പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാളെ പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്. അതിന് ഇയാള് പറ്റുമോന്ന്? ഹൈറ്റില്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ചെയ്യിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ട് സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ, റഹ്മാൻ ഇപ്പൊ എവിടാ? സാർ 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 സാർ, ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ, സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം സാർ. ഓ വേണം, ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ചാൽ മറിഞ്ഞു വീഴില്ലോ. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ? വേണ്ട വേണ്ട, കാക്ക പിടുത്തോ കാല് പിടുത്തോ ഒന്നും വേണ്ട. അഭിനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിലാ വേഷം ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. നന്നായി വരട്ടെ. താങ്ക് യു. എന്റെ എന്റെ ദൈവങ്ങളാ സാറന്മാര്, ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടിക്കളയും. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ ഇരിക്കും. അയ്യോ, മതി. സാറന്മാരുടെ പേരറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോ കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ടും മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാരോപിക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ജോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ, ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലോടും അഭിനയിക്കുന്നു, എന്താവും ഗതി ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ഗോപിയേട്ടൻ? അല്ല, ലാലേട്ടൻ, മോഹൻലാലേട്ടൻ. സാർ, ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷമോ 15 ലക്ഷമോ? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്ക് എന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയവരോടെ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സാർ. ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല, വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി മതി, സൗകര്യം ഒട്ടുമില്ല. സോറി, ഏത് ടൈപ്പ് ലൊക്കേഷനാ സാർ വേണ്ടത്? എല്ലാ ടൈപ്പും വേണ്ടി വരും, പക്ഷെ അതിനു മുമ്പ് താൻ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. എന്തും ചെയ്യാൻ സാർ? ഞങ്ങളുടെ ദോ ചോറോ കി കഹാനിക്ക് വേണ്ടി കൊറേ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നായിക നസീമക്ക് ഇടാനായി. സീമയോ? സീമയല്ല, നസീമ. അതൊന്ന് വിൽക്കണം. സ്വർണ്ണക്കടയിൽ കൊടുത്താലൊന്നും ശരിക്കുള്ള വില കിട്ടില്ല. അപ്പൊ ഇവിടെ ചുറ്റുപാടുള്ള പല സ്ത്രീകൾക്കും കൊടുത്താൽ? അല്ല, ഈ സിനിമയിലെ ആഭരണങ്ങളൊക്കെ ഇമിറ്റേഷൻ അല്ലേ സാർ? പക്ഷെ ഹിന്ദി സിനിമയിൽ ഞങ്ങള് ഒറിജിനലേ ഉപയോഗിക്കും. 19 കോടി മുടക്കുമ്പോ 1.5 ലക്ഷത്തിന് ഒറിജിനൽ സ്വർണം വാങ്ങിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോയിൽ ഒരു മലയാള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അവിടെ കുറെ നടികളും വന്നിട്ടുണ്ട്. അവർക്കാവുമ്പോ ഈ ആഭരണ ഭ്രമവും ഒപ്പം പണം ഉള്ളതിന്റെ പേരില് വിറ്റാ വലിയ നഷ്ടമൊന്നും വരൂല. എങ്കിൽ ഉടനെ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എനിക്ക് അവരാരെയും പരിചയമില്ല. ചെന്ന് പരിചയപ്പെടുന്നു. അല്ല, അവിടെ സ്റ്റെൻഡ് പാർട്ടി പെട്ട ഒരാൾ എനിക്ക് പരിചയമുണ്ട്. സാറന്മാരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉടനെ ചെന്നിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോ പക്ഷെ കാശില്ല, ബസ് കാശൊന്നും ഇല്ലാണ്ട് ഞാൻ അവിടെ വരെ നടക്കണം. ഓ, എന്തൊരു ചൂട്, ഭയങ്കര നാറ്റം. നമുക്ക് പുറത്തിരിക്കാം. ഓ അയ്യോ.
ഒരു പന്ന പട്ടി പെറ്റി കിടക്കുക. മോഹൻലാൽ എനിക്കൊരു പ്രശ്നമേ അല്ല, എന്റെ കൂടെ പുള്ളി ഒരു സീനിൽ അഭിനയിക്കാമെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളി ഞാൻ കൈ കൊടുക്കും. നിങ്ങൾ തമ്മിൽ സ്റ്റണ്ട് കാണുമായിരിക്കും. സ്റ്റണ്ട് ഉണ്ടെങ്കിൽ സൂത്രത്തിൽ ഒരു ഇടി കൊടുത്താൽ മതി. പുതുമുഖം പ്രേമതത്തിന്റെ ഇടിയേറ്റ് മോഹൻലാൽ ആശുപത്രിയിൽ, അങ്ങനെ പത്രത്തിൽ വരും. പെട്ടെന്ന് പേരെടുക്കാം അല്ലേ? നോക്കട്ടെ. പിന്നെ മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരെ കൂടെ ഒന്ന് ഒതുക്കിയ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആഞ്ജനേയ രക്ഷിക്കണേ. പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഇല്ല, എല്ലാരും ഒതുക്കാവുന്നേ ഉള്ളൂ. ധർമ്മ ധർമ്മ അവൻ വരുന്നു, സ്റ്റണ്ട് വരുന്നു. ഇതാണ് സാർമാരെ ഞാൻ പറഞ്ഞ സ്റ്റണ്ട് വാർത്തി കുങ്ഫു ഫക്രുദ്ദീൻ. അസ്സലാമലൈക്കും. സലാമലൈക്കും. നടിമാരെ കണ്ട് സംസാരിച്ചോ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ഫക്രുദ്ദീൻ ഭായിക്ക് ഒരു ആഗ്രഹമുണ്ട് സാർമാരെ. എന്തായത്? അല്ല, ഫക്രുബായി ഇതുവരെ സ്റ്റണ്ട് അസിസ്റ്റന്റ് ആയിരുന്നു, നമ്മുടെ വടത്തില് സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട്. കാശൊന്നും കൊടുക്കണ്ട, എന്തെങ്കിലും തിന്നാൻ കൊടുത്താ മതി. എന്റെ കഴിവ് കാണിക്കാൻ ഒരവസരം. തിന്നാനുള്ള അവസരമോ? അല്ല സർ, അഭ്യാസം കാണിക്കാനുള്ള ഒരവസരം. മാസ്റ്ററാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ സ്റ്റണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ഒന്ന് രണ്ട് ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സർ. മതി മതി മതി. എന്താ പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, ആ കുങ്ഫു ഫക്രുദ്ദീനെ കാണുന്നുമില്ലല്ലോ. എന്തായി മാഷ കാര്യം? പ്രേമദത്തന്റെ നടിയുടെ അമ്മയുടെ അടുത്തേക്ക് വിട്ടിരിക്കുകയാണ്. അവൻ ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. സിപ്പി സാർ അവിടെ? ആ, ഒരു ഹാപ്പി ന്യൂസ്. സിപ്പി സാറ് സൊമാലിയയിൽ നിന്നും വന്ന ഒരു സംഘം പ്രൊഡ്യൂസേഴ്സുമായിട്ട് കോവളത്ത് ഡിസ്കഷന് പോയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ട്. സിപ്പി സാർ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. ഈസ് വെരി വെരി ബിസി. ഞാനും നടിയുടെ അമ്മയുടെ അടുത്തൊന്ന് ചെല്ലട്ടെ. അധിക നേരം പ്രേമദത്തിന് അവിടെ ഇരുത്താൻ പറ്റില്ല. സമയം കളയാതെ ചോപ്ര സാർ ഫ്ലോറിനകത്ത് പോയി ഷൂട്ടിംഗ് കാണണം. എന്ത് ഷൂട്ടിംഗ്? ഞാൻ കാണാത്ത ഷൂട്ടിംഗ്? ശരി, സമയം കളയാതെ വേഗം പോയിട്ട് വരൂ. ആ, ഇതെന്തോന്ന് ജന്മം. ആ, ഡാൻസ് എങ്കിലും കാണാം.
ഇനി ക്യാമറ ഞാനൊരു ഡയറക്ടറാണ്. ഒന്ന് വേഗട്ടെ. കുംഫു പക്രുദ്ദീൻ അലി കുറച്ച് ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞു. വാട്ട്? ഈ ഓർണമെന്റ്സ് ആരാ? മനസ്സിലെത്താ ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് കാണാൻ വന്നതാ? ഷൂട്ടിംഗും കാണാമല്ലോ. ഷൂട്ടിംഗ് കാണാൻ വന്നവൻ കസേര കയറി ഇരിക്കുക. കസേര ഇരിക്കാനുള്ളതല്ലേ, കിടക്കാനുള്ളതല്ലല്ലോ. എണീക്കണം മിസ്റ്റർ. ഞാൻ ഹിന്ദി സിനിമയുടെ, തെലുങ്ക് സിനിമയുടെ. എണീക്കണോ? ഞാനൊരു ഡയറക്ടറാണ്. ഡയറക്ടർ ഡയറക്ടറിങ്ങനെ ഷൂട്ടിംഗ് കാണാൻ ഇറങ്ങി നടക്കുക? ഒന്ന് പോണം മിസ്റ്റർ. പോവാനേ? പോടോ. അവന്റെ ഉടുക്കത്തെ പേടി. തള്ള എന്ത് പറഞ്ഞു? ആഭരണങ്ങൾ വാങ്ങുവോ? എന്താ മാഷേ? ആ സ്ത്രീക്കൊരു സംശയം. സാറുമാരെവിടുന്നോ കട്ടോണ്ട് വന്നതാണത്രേ. അവർക്ക് വാങ്ങാൻ താല്പര്യമില്ല. പോലീസിനെ വിളിക്കുമെന്ന്. എനിക്ക് വലിയ വിഷമമായി പോയി സാറേ. എനിക്കും വിഷമമുണ്ട് മാഷേ. ആഭരണങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ വേണ്ട. കട്ടോണ്ട് വന്നോ കടത്തിക്കൊണ്ടു വന്നോ എന്നാ തള്ള എന്തിനാ അറിയണം? എവിടെ തള്ള? എനിക്കൊന്ന് കാണണം. മാന്യമാരെ പറ്റി അവരെന്താ വിചാരിച്ച? അട്ടിച്ചവരുടെ അണപ്പൽ നിറപ്പിക്കും ഞാൻ. അയ്യോ വേണ്ട സാർ. എന്താ വെപ്പുമല്ലാണോ? എങ്കിൽ അടിക്കുന്നില്ല. എന്നാലും ആ തള്ളയൊന്ന് കാണണം. അയ്യോ വേണ്ട. അവര് കുളിക്കാൻ ശരീരത്തെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ എണ്ണ തേച്ച് കുളിക്കുകയല്ലോ. അല്ല ഡാൻസ് ചെയ്യാണ്. അവളെ കണ്ടാലും മതി. അയ്യോ വേണ്ട സാർ. ആ കൈവിടറോ. ആഹാ. അയ്യോ വേണ്ട. എനിക്ക് നിങ്ങളെ ചാലഞ്ചും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോവുക. അയ്യോ അങ്ങോട്ട് പടിയുണ്ട് സാർ, ഇറങ്ങാം. ഞാൻ ഇതൊഴിപ്പിക്കൊള്ളാം. എന്റെ അമ്മേ. പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറുനാട്ടുകാരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോ ആകാശത്തോളം പൊക്കും. എം ജി ആർ മുഖ്യമന്ത്രി, മലയാളി, ഇപ്പൊ മാറിപ്പോയെങ്കിലും ജയലളിത മുഖ്യമന്ത്രി, കർണാടകം, രജനീകാന്ത് സൂപ്പർ സ്റ്റാർ, അതും കർണാടകം. എനിക്ക് പ്രതീക്ഷയുണ്ട്, ചിലപ്പോ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ സൂപ്പർ ആവുന്നത്. മോഷണത്തിലോ എന്താ കുഴപ്പം? പറ്റിപ്പും തട്ടിപ്പും തെറ്റല്ല, പക്ഷെ വലിയ നിലയിൽ വേണം. അപ്പൊ സർക്കാർ തന്നെ നമ്മളെ സംരക്ഷിച്ചോളും. സർക്കാരെന്ത്? ഓഹരി കുംഭകോണത്തിൽ കോടിക്കണക്കിന് വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? ഹർഷത് മേത്ത. ആ ഹർഷത് മേത്ത. അയാളിപ്പോ എവിടെ? എവിടെയോ സുഖമായി ജീവിക്കുന്നു. പിന്നെ ബോഫേഴ്സ്? ബോഫേഴ്സ് എന്തായി? ഒന്നും ആയില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലുള്ള സാധാ കള്ളന്മാരെ മാത്രമേ സർക്കാർ പിടിച്ച് ജയിലിനകത്തിടൂ. ഏത്? എടോ ധർമ്മ, വലിയ നിലയിലുള്ള തട്ടിപ്പ് നടത്തണമെങ്കിൽ രാഷ്ട്രീയമേ രക്ഷയുള്ളൂ. അതിനുള്ള തൊലിക്കെട്ട് എനിക്ക് ഏതായാലും ഇല്ല. ഓ, ഓർക്കുമ്പോ ഇപ്പോഴും കിടുങ്ങിപ്പോവാ. പോലീസിന്റെ വലയിലെങ്ങാനും നമ്മൾ വിട്ടിരുന്നെങ്കിലോ? ഫുൾ ടൈം ദൈവം നമ്മളെ പോലുള്ളവരുടെ കൂടെയാ, പേടിക്കാനേ ഇല്ല. ഈ ഭയന്ന് ഭയന്നുള്ള ജീവിതം ഇച്ചിരി കട്ടി തന്നെ ആണേ.
ഇക്കാലത്ത് എല്ലാ ജോലിയിലും ഇത്തിരി റിസ്ക് ഉണ്ട്. ഈ തൊഴിലിൽ അതിന്റെ അളവ് ഇത്തിരി കൂടും. നമ്മളെ എല്ലാ വെല്ലുവിളികളെയും നേരിടണം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കുറച്ച് ദിവസം സുഖമായിട്ട് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, എന്തുദ്ദേശം ഈ നടപ്പ്? കൈ ഒന്ന് രണ്ട് ദിവസത്തെ റെസ്റ്റ് വേണം. നിന്റെ കൈയിന്റെ മുറിവൊക്കെ ഒന്ന് കരുകട്ടെ. ആദ്യം നമുക്കൊരു മുറി സംഘടിപ്പിക്കാം. മുറി ക്യാഷ് ഇറക്കട്ടോ? വേണ്ട. എന്നാ വേണം സാർ? ഒരു ഡബിൾ റൂം. റൂം ഒന്നും കാലിയില്ല സാർ. ഒരു റൂം മതി. ഇല്ല സാർ. എന്തുകൊണ്ടില്ല? നമുക്ക് വേറെ നോക്കാം. നിക്ക് നിക്ക്. ഞാൻ കേരള പോലീസ്, ഇയാൾ ആന്ധ്രാ പോലീസ്. കേരളത്തിൽ നിന്ന് ഒരു MLA ഒളിവ് പോയിരിക്കുക. അയാളെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഉണ്ടോ അയാൾ? ഇങ്ങ ഇല്ല സാർ. വിശ്വസിക്കില്ല. എല്ലാ റൂമും ഞങ്ങൾക്ക് പരിശോധിക്കണം. സത്യമാ അന്ത മാതിരി MLA ഇങ്ങ ഇല്ല സാർ. ആ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് റൂം കൊടു. ഇവിടെ താമസിച്ചുകൊണ്ട് വേണം ആ MLA പിടിക്കാൻ. MLA കിട്ടിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും. കൊടു റൂം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. 10,000-10,000 രൂപ റേഞ്ചിലുള്ള ഇടപാട് നഷ്ടമാ. വലുതിനും ചെറുതിനും പ്രയോഗിക്കുന്ന ബുദ്ധി ഒരുപോലെ അല്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ടൊരു വലിയ ഇടപാട് ചെയ്തുകൂടാ? വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ? തന്നെത്താനെ ഇരുന്ന് ആലോചിക്കരുതോ? അല്ല, അയ്യോ കൈ. എടാ, ഒരു തൊഴിലിന് ഇറങ്ങുമ്പോ അതിന് അതിൻ്റെതായ മിടുക്ക് വേണം. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? ഒരു 5 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധി നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ. പിന്നെ നിന്റെ തന്ത പയ്യന്നൂർ രാജാവായിരുന്നോ? ആരായാലും ചൂണ്ടിക്കാണിക്കാനെങ്കിലും എനിക്കൊരു തന്ത ഉണ്ടായിരുന്നു. ആർക്കറിയാ? ആ അത് കള. നമുക്കേ ഒരു TV-യും VCR-ഉം വാടക കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് കുറെ ഇംഗ്ലീഷ് സിനിമയുടെ കാസറ്റുകൾ കാണാം. നീ എന്താ മലയാള സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോണോ? മലയാള സിനിമയ്ക്ക് എന്തിനാ ഇപ്പൊ തിരക്കഥ? ചുമ്മാ മിമിക്രി കാണിച്ചോണ്ടിരുന്നാ പോരെ. ഞാൻ പറഞ്ഞതേ ഒന്ന് നേരെ ഇരുന്നേ, ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ബുദ്ധിപൂർവം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണും. അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പയറ്റി നോക്കാം. മനോധർമ്മ, ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ല് തിന്നിട്ടില്ല. പാറശാലക്കാർ അത്ര മോശക്കാരൊന്നും അല്ല. സ്വന്തമായി ഇംഗ്ലീഷ്. Excuse me? Yes, sir. I have some precious diamonds with me. മലയാളിയാണെന്ന് തോന്നുന്നു. ഞാനും മലയാളിയാണ്. നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്ന് അറിയാം. എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊപ്രൈറ്റർ മുറിയിലുണ്ട്. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സാർ. വരൂ സാർ. പ്ലീസ് കം. ബാല, നാരായണൻ ആരെങ്കിലും വിളി. ശരി സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ്. ഗുഡ് മോർണിംഗ്. എന്നെ എങ്ങനെ അറിയാം? ഇവിടെ വരാറുണ്ടോ? ഇല്ല. പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ? കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്ന പേരുള്ള രത്ന വ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ അപ്പനെ അറിയോ? കല്ലാട്ടുകുളങ്ങരയാണോ വീട്? അല്ല, മണ്ണാർക്കാട്ടാണ്. തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ? പഴയ നായർ തറവാട്. ഉവ്. ഞാൻ അവിടുത്തെയാണ്. എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു. വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു. ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിതസ്ഥിതി വന്നു ചേർന്നു. നോക്ക് നാരായണ, ബെൽജിയം കട്ടിംഗ് ആണ്. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. ബെൽജിയം കട്ടിംഗ്? ഇതോ ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റി കുറവാ. ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല. JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ? അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2,500 രൂപ കൊടുക്കാം. യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ്.
ഒന്നിന് 500 രൂപ പോലും. മിസ്റ്റർ ഒന്നിന് 70,000 വെച്ച് 5 ന് 350,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30. JD30യെ പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ ഇരുത്താൻ പാടില്ല സാർ. ഗുഡ് ബൈ. അല്ല സാറേ, നോ. ഇയാളെന്റെ രക്തങ്ങളെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി JD30. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ഒരു ഇനം ഉണ്ടായി കൂടുന്നുണ്ടോ? സ്റ്റോപ്പ് പ്ലീസ്. അമുറാബി ഡയമണ്ട് സെക്ഷൻ പ്ലീസ്. അതാ അവിടെയാണ്. ഓ താങ്ക് യു. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? ഓ മൈ ഗാഡ്, ഇംഗ്ലീഷ് കേട്ട് മടുത്തിട്ടാ മലയാളിയുടെ കടയിൽ കയറി വന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ? സോറി സർ. ആണ്ടേ, വീണ്ടും ഇംഗ്ലീഷ്. സോറി സർ. ആണ്ടേ, പിന്നെ ഇംഗ്ലീഷ്. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ പത്തനാപുരംകാരനാണ്, അമേരിക്കക്കാരനല്ല. അടുത്ത ആഴ്ച എന്റെ പെങ്ങളുടെ വിവാഹമാണ്. വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയ്ക്ക് വടിവിഴിഞ്ഞ പോലെ നോക്കിയിരിക്കാതെ എടുത്തിങ്ങി നിരത്തിയാട്ടെ. ഇപ്പൊ എടുക്കാം സർ. നോക്കിയേട്ടെ സർ. കല്ലുകളൊന്നും കൊള്ളുകയില്ല. എനിക്കേ വില കൂടിയ കല്ലുകളുണ്ടല്ലോ, കല്ല്. അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത്. ഇത് വിലയുള്ളതാണ് സർ. എന്തുവെച്ചാൽ എന്തു വില വരും? അതൊന്നിന് 10,000-15,000. 10,000-15,000. മിസ്റ്റർ, ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിലുങ്ങാൻ. 10,000-15,000. എന്റെ സുഹൃത്തെ, ഞാൻ ഉദ്ദേശിച്ചത് 1.5 ലക്ഷം രൂപ വിലയുള്ള രത്നങ്ങളാ. ബെൽജിയം കട്ടിങ്ണ്ടോ? JD30 ഉണ്ടോ? അത് ഇല്ല അല്ലേ. നിങ്ങളുടെ മുതലാളി ഇങ്ങ് വിളിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂട്ടി പറഞ്ഞോളാം. വെറുതെ ജുവല്ലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വടിയാക്കരുത്. കഷ്ടം. JD30 ഇല്ല അത്രേ. എവിടെ നിങ്ങളുടെ മുതലാളി? അകത്തുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് അകത്തായോ? ക്ഷമിക്കണം സാർ, എന്ത് ചെയ്യാൻ? വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം. ഇയാൾക്ക് അറിഞ്ഞുകൂടാ JD30നെ പറ്റി കേട്ടിട്ടേ ഇല്ല പോലും. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിങ് JD30 കിട്ടിയേ പറ്റൂ. ഞാൻ ഒരു കല്ലിന് 1 ലക്ഷം രൂപ വരെ തരാം. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നാലും കൊള്ളാം. 5-ഓ 10-ഓ ഡയമണ്ട്സ് വേണേ ഞാൻ എടുക്കാം. ദ അഡ്വാൻസ് ഒരാഴ്ചക്കകം എനിക്ക് സാധനം കിട്ടണം. അഡ്വാൻസ് വാങ്ങിയിട്ട് എന്ത് കാര്യം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ? ഭാഗ്യമോ? തട്ടിക്കളഞ്ഞോ? അല്ല, ഒരാഴ്ചക്കകം JD30 സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. ശ്രമിച്ചു നോക്കൂ, ഞാൻ എന്റെ കാർഡ് തരാം. കിട്ടും, ഒന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. അമുറാബി. ഇറങ്ങിപ്പോകളവ, ഡയമണ്ട്സിന്റെ മാസ്റ്റർ ആണത്രേ. 70,000 അയാള് തന്നേനെ, 1 ലക്ഷത്തിന് ഇയാൾക്ക് വിറ്റിരുന്നേലെ, 5 കല്ലിന് 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇങ്ങും പോന്നേനെ. ദ്രോഹി, പോണോ എന്റെ മുമ്പിൽ നിന്ന്? മുതലാളി, എടോ പോവാൻ. മേ കമിൻ സർ? യെസ് കമിൻ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ് കമിൻ. സോറി, ഞാൻ എന്റെ കണ്ണട എടുക്കാൻ മറന്നു. സർ ഒരു മിനിറ്റ്. നോ, ഞാൻ ഇപ്പൊ തന്നെ. ഡയമണ്ട്സ്? നോ ഡയമണ്ട്സ്, ഞാനത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർ നല്ല വില തരാം. ഇല്ല മിസ്റ്റർ, വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സർ പ്ലീസ് സർ, ഒന്ന് നിൽക്കണേ സർ പ്ലീസ് സർ. നോ നോ, നാരായണൻ നായർ ഒരു കഴുതയാ. അതെ അതെ, അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. 50,000 തരാം സർ. നടപ്പില്ല. 60? സാധ്യല്ല. 70? 75 ആണേല് ആലോചിക്കാം. അതിച്ചിരി എങ്കിൽ അളവിട്. ഏറ്റു ഏറ്റു. ഇനിയെങ്കിലും വിവരമുള്ളവരെ ജോലിക്ക് നിർത്താൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനിയും ബെൽജിയം കട്ടിങ് JD30 കയ്യിൽ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കാം. അന്തോണിച്ചൻ മകൻ വർഗീസ്. താങ്ക് യു. ആ, ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പൊ പേരിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഇനിയും കാണും. എടോ, തന്നെ പോലല്ല. ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പലയിൽ കത്തിക്കാൻ ആഴ്ചക്കാഴ്ചക്ക് മെഴുകുതിരി പാഴ്സൽ അയക്കുന്നത് ചുമ്മാതല്ല. കർത്താവ് എന്നെ കൈവിടുകയല്ല. ആ കർത്താവെ വിളിയിടൂ. കർത്താവോ? കർത്താവല്ല, കർത്താ. ആ കർത്താ 4837383. ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്താക്കിന്ന് കൊടുക്കൂ.
അതെ കർത്ത 4837383 തന്നെയല്ലേ പക്ഷെ കർത്തയുടെ വീടല്ലേ മുതലാളി കർത്തയുടെ നമ്പർ അല്ലെന്ന് എന്ത് കർത്തയുടെ നമ്പർ അല്ലെന്നോ ഹലോ ഹലോ 4837383 അല്ലേ മിസ്റ്റർ കർത്തയ്ക്ക് ഇത് കൊടുക്കൂ ചതിച്ചോ കർത്താവേ ആര് പറഞ്ഞടോ ഇന്ത്യയിൽ സോഷ്യലിസം വരത്തില്ലെന്ന് സ്ഥിതി സമത്വമാണല്ലോ സോഷ്യലിസം ഇതുപോലെ സമാസമം പങ്കുവയ്ക്കാനെല്ലാവരും തയ്യാറാവണം ഏ അപ്പൊ സോഷ്യലിസവും വരും കമ്മ്യൂണിസവും വരും പരസ്പരമുള്ള സ്നേഹം വളരും വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാജ്യം നന്നാവും പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്റെ ബുദ്ധി നിന്റെ ധൈര്യം മദുരാശി മാത്രമല്ല ഡൽഹി കൽക്കട്ട ബോംബെ എന്നീ പട്ടണങ്ങളെല്ലാം നമ്മൾ പിടിച്ചടക്കുവടാ ആ നോട്ടൊക്കെ എടുത്തു നീ എന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോയില്ലല്ലോ അതെന്താ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം ഇല്ല ചോദിച്ചെന്നേ ഉള്ളൂ നമുക്കൊന്നൊരു കലക്ക് കിടക്കണം വേടാ വേഷം മറി നീ വേഗം റെഡിയാക ഉച്ചയുണ്ണുന്ന ഏതെങ്കിലും 5-star ഹോട്ടലിലാക്കാം ഓ വിഗ് വിഗ് ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ തണ്ണി കൊണ്ടുവരവാ തണ്ണിയോ ഇപ്പൊ വേണ്ട ഞാൻ രാവിലെ തണ്ണി അടിക്കാറില്ല തണ്ണി അന്ത തണ്ണിയില്ല സാർ കുടിക്കുന്ന തണ്ണി ഡ്രിങ്കിങ് വാട്ടർ സാധാ തണ്ണിയാ ഞാൻ നനച്ചേ ഓ ആ കൊണ്ടോ കൊണ്ടോ സ്വിമ്മിംഗ് പൂൾ ആ
ടെലിഫോൺ മണി ഫോൺ ചിരിപ്പോ തിങ്ങിമുള്ള செல்லுலார் போனா தொண்டி வளை இவன் அங்கம் படைத்தல்ல குளிக்கட்டு குளிக்கட்டு No, I didn't see the papers. You check it and forward it immediately. One thing, Mr. Kupasami, நீங்க ஒரு காரியம் பண்ணுங்க. Tell your subordinates to be alert always. Okay, thank you. May I come in, sir? Yes, come in. வணக்கம், கே. வணக்கம். யாரே? என்ன வேணும்? நான் யாருமே இல்லை. தங்கி இருக்கு, இங்கே. Room number 301. தமிழ் நன்னாயிட்டு தெரியாது கேரளா மலேசியா மலேசியா மலையாளி மலையாளியா ஆமா நானும் மலையாளி தான் ஆனோ ஓ இத்தையும் வலிய ஒரு ஹோட்டல் ஒரு மலையாளியுடையதானோ ஆமா எவட உட்காருங்க 40 வருஷத்துக்கு முன்னாடி ஆமா நான் கேரளம் விட்டதா பின்ன உழைச்சு கஷ்டப்பட்டு இந்நிலையில் எத்தி உழைப்பாளி You are correct. ഞാനും 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ടതാണ് മലയാളിയിലേക്ക്. ദാ. ഓഹോ, അവിടെ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ നേരം കിട്ടുന്നില്ല. പുരിയല്ലേ? ആമാ, ആർക്കും ഒന്നും പുരിയില്ല. ഞാൻ എൻ്റെ കഥ ചുരുക്കി പറയാം സർ. എൻ്റെ പേര് ആനന്ദ്. വർഷങ്ങൾക്ക് മുമ്പ് കോവളം കടപ്പുറത്ത് ഞാൻ കടല വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഒരു സായിപ്പ് എൻ്റെ അടുത്ത് വന്നു. എന്നെ നോക്കി, ഞാനും നോക്കി. ഞാൻ അയാൾക്ക് കടല കൊടുത്തു കാശ് വാങ്ങിയില്ല വിദേശികൾ ഞങ്ങളുടെ അതിഥികളാണ് കാശ് വാങ്ങാൻ പാടില്ലെന്ന് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞൊപ്പിച്ചു സായിപ്പിൻ എന്നെ അങ്ങ് പിടിച്ചു പിന്നെയും മൂന്നാല് ദിവസം ഞങ്ങൾ ഒന്ന് കണ്ടുമുട്ടി ആരുമില്ലാത്ത ഒരു അനാഥനാണ് ഞാനെന്നറിഞ്ഞപ്പോൾ സായിപ്പിൻ്റെ കണ്ണു നിറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ സായിപ്പ് എന്നെ അങ്ങ് മലയിലേക്ക് കൊണ്ടുപോയി ഓഹോ ആ എന്നിട്ട് ആ ബർക്കലി സായിപ്പ് മകനെപ്പോലെ എന്നെ വളർത്തി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു അനാഥനാണെന്ന് ആയിരക്കണക്കിന് തേയിലത്തോട്ടങ്ങൾ കെട്ടിടങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ഒടുവിൽ ക്യാൻസർ പിടിപെട്ട് എൻ്റെ ബർക്കലി സായിപ്പ് മരിച്ചുപോയി സർ അഴാതെയാണ് അഴാതെ ആരായാലും അഴുതു പോകും മരിക്കുന്നതിന് 10 മിനിറ്റിന് മുമ്പ് അദ്ദേഹം സ്വത്തുക്കളെല്ലാം എൻ്റെ പേർക്ക് എഴുതി വെച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മകനെ ഈ സ്വത്തുക്കളെല്ലാം നിനക്കുള്ളതല്ല ലോകത്തുള്ള എല്ലാ അനാഥർക്കും നീ ഇത് വിതരണം ചെയ്യുന്നു അങ്ങനെ അനാഥരുടെ കണ്ണീരൊപ്പുന്നു അന്നു മുതൽ ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ അനാഥരുടെയും കണ്ണിതിരി ഞാൻ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർ ഈ നഗരത്തിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല സാർ എന്നെ ഒന്ന് സഹായിക്കണം അനാഥരെ കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ സർ മിസ്റ്റർ ആനന്ദ് ഇതാണ് നമ്പിക്കെ ഉങ്ങൾക്ക് വേണമെങ്കിൽ ആ സായിപ്പിന്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിക്കായിരുന്നു യാര് ചോദിക്കാൻ ബട്ട് നിങ്ങൾ പെരിയ മനുതന്താ ഞാൻ കാട്ടിക്കൊടുക്കറേ ഇങ്ങുള്ള അത്ര അനാഥ പ്രസംഗങ്ങളെ ഞാൻ കാട്ടിക്കൊടുക്കറേ താങ്ക് യു സർ എന്നെ തമ്പി ഇത് பலவிதமான சனி இருக்கு இப்போ உங்களுக்கு மங்கு சனி மங்கு சனி வந்தா நாயா அலையணும் புரியலையா பட்டியா அலையணும் உங்களை ஏமாத்தின ஆளுக்கு நல்ல டைம்
കോട്ടീശ്വര വാഴ്ക്ക അവനക്ക് ഇപ്പൊ കിടച്ചിരിക്കും. അന്താൾ ഇപ്പൊ എങ്കേ ഉണ്ടെന്ന് പറയുങ്കോ? ഇന്ന ഊർലിയേ ഉണ്ട്. എങ്കേ അത സൊല്ലതുക്ക് ഇന്നും 50 രൂപ കൊടുങ്കോ. ആളെ കിട്ടിയാൽ എത്ര വേണേലും തരാം. ആ നയ വഞ്ചകനെ കൊന്ന് കുഴിച്ചും കൂടും. അവൻ എവിടെ ഉണ്ടെന്ന് പറയുങ്കോ? 50 രൂപ കൊടുക്കാമ നാ സൊല്ല മാട്ടേ. ഉള്ള ചില്ലറ എല്ലാം പെറുകി തന്നില്ലടോ, പിന്നെ എവിടുന്ന് 50? അപ്പൊ പോങ്കോ. ചൊല്ലടോ പോയാവും പാട്ടിന് എങ്കിലെന്നെ കാശിക്കുക. ഒന്നിട്ട് വരാസ്കൻ ഊറ വിട്ട് ഊറ വന്ന് തിമരാ കാട്ടേ കടവുൾ മനുതനാക പിറക്ക വേണ്ടു. കണ്ണദാസന്റെ ഒരു പാട്ടുണ്ട്, ഭയങ്കര പാട്ടാണ്. അത് മുഴുക്ക തത്വമാണ്. മരുതനായി പിറന്നാലേ കടവുളിന് മനസ്സിലാവും ഇന്ന് ഉലകത്തെ പറ്റി. കരയാതിരിക്കുവാനന്ത്, നമുക്ക് എന്നാ പണം മുടിയും, എല്ലാ അമ്മയെ അവൻ തീർക്കും. എന്നാൽ സർ, പ്ലീസ് മിസ്റ്റർ ആനന്ദ്, ആനന്ദ് കരഞ്ഞ നാനും കരഞ്ഞു പോകും. സോറി സർ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മിസ്റ്റർ ആനന്ദ്. ഒരു 5 മിനിറ്റ് എന്റെ വീട്ടിലൊന്ന് കയറണം. താങ്കളുടെ പുണ്യപാദം എൻ വീട്ടിൽ പതിയട്ടോ. അമ്മ ലക്ഷ്മി, ഇത് മിസ്റ്റർ ആനന്ദ്. നമ്മ ഹോട്ടലിൽ തങ്ങിയിരിക്കെ മധ്യാഹ്ന സാപ്പാട് വേണം. വണക്കം അമ്മ. വണക്കം. ഇവക്ക് നന്നായി മലയാളം പേശാൻ അറിയാം. ഇദ്ദേഹം മലയാളിയാണ്. ആമാ താങ്ക് യു. ആമാ സാപ്പാട് പ്രമാദമായിരിക്കണം. അവർ യാരെന്ന് തെരിയുമോ? കടവുൾ. എന്ത് കടവുൾ? എന്ത് കടവുൾ അല്ല, കടവുൾ. ഇക്കാലത്ത് ഇന്ദന്മാരെ മനുതന്മാരെ പാക്കുന്നത് രൊമ്പ പ്രയാസം. വിവരം അപ്പുറം ചൊല്ലേ. ഒന്നുകിൽ നിങ്ങൾ മലയാളം പറ അല്ലെങ്കിൽ തമിഴ് പറ, രണ്ട് ഭാഷ എങ്ങനിട്ട് കൊല്ലാതെ. ഉനക്ക് തെറിയല്ലേ, എനിക്ക് മലയാളം പറഞ്ഞത് രൊമ്പ കഷ്ടമെന്ന്. ഞാൻ ട്രൈ പണല്ല, ശീക്കരം സാപ്പാട് റെഡി പണ്. ചെല്ലേ. ആ മിസ് ആനന്ദ് വാങ്ങേ, എൻ റൂമുക്ക് പോകാം. ഇതെന്താ സാർ, പിയാനയാണോ? പാറങ്കക്കണ്ണ. യു വാണ്ട് എ പെഗ്? ശിവശിവ, എനിക്കിതൊക്കെ കാണുന്നതിന്റെ വെറുപ്പാ. സോറി, ഞാൻ നനച്ച സായിപ്പിനോട് ജീവിച്ച ആളാവുമ്പോ. സോറി സാറിന് തെറ്റി. മലയാളി വെച്ച് മദ്യഷാപ്പ് നടത്തിയ 3 പേരെ തല്ലിയവന എന്റെ ബർക്കിലി സാഹിബ്. ഓഹോ, മദ്യവിരുദ്ധ പ്രക്ഷോഭണം നടത്തി അവിടെ ജയിലിൽ കിടന്നവനായി ഞാൻ. മന്നിച്ചിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. നാനും വലിയ മദ്യവിരോധിയായിരുന്നു, ബട്ട് 3 വർഷത്തേക്ക് മുന്നാടി ഞാൻ സ്റ്റാർട്ട് പണിയാച്ച. എന്താ ഹോട്ടലോ? അല്ല, തണ്ണിയടി. ഓഹോ. എനിക്കാകെ ഒരു മകളേ ഉള്ളൂ, അവളാണിപ്പോ എന്റെ നെഞ്ചത്തെ കിള്ളിക്കിളി എടുത്തോണ്ടിരിക്കുന്നത്. മലയാളത്തിൽ പേശുങ്കോ. ഓ സോറി. 3 വർഷം മുമ്പ് അവിടെ കല്യാണം നിശ്ചയിച്ചത് ഒരു ആക്സിഡന്റ്. അവളോടിച്ച മാരുതി ഒരു ലോറിയിലിടിച്ചു. ഓഹോ. കാല് തളർന്നുപോയി. കല്യാണ പയ്യൻ കല്യാണം പണ്ണാമേ പോയിട്ട് അനന്ത്. അപ്പടിയാ? സാർ എന്നോട് പറഞ്ഞു അഴുകാതെ എന്ന്. ഞാനിപ്പോ സാറിനോട് പറയുന്നു അഴുകാതെ. സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് ആ പാവത്തിനെ കാണണം. വരൂ, കാണാം. ആനന്ദ്, ഇതാണ് എൻ ഡോട്ടർ. അച്ഛൻ എപ്പോഴാ വന്നേ? ഇപ്പത്താ. ഞാൻ ഇവരെ ഉനക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ ആനന്ദ്, അനാഥന. മലേഷ്യയിലെ ഒരു അനാഥൻ. ആമാമ, ഇപ്പൊ അനാഥർക്ക് 25,000 രൂപ പണത്തെ കൊടുത്തിട്ട് വന്നിട്ടെ. അവിടെയുള്ള അനാഥ പ്രസംഗങ്ങളെ പാത്തപ്പോ എനിക്ക് ഉന്നപ്പത്തി ഞാവം വന്നു പാപ്പ. കടവൾ എതുക്ക് പാപ്പ ഇന്തമാരൊരു വിധി ഉനക്ക് തന്നത്. സാർ, ഇനി വന്നേ ഒരു കാര്യം പറയട്ടെ. ആനന്ദ്, എൻ പാപ്പാവെ പാര്. സാർ, ഡോണ്ട് ബി ഇമോഷണൽ പ്ലീസ്. വന്നേ.
സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഏ ഉണ്ടോ ഇല്ലയോ അത് പറയൂ. ഇല്ല. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാർ ഇരിക്കൂ. ഞാൻ പഠിച്ച മനുഷ്യ മനഃശാസ്ത്രം വെച്ച് സാർ ഇപ്പൊ കാണിച്ച ഭയങ്കര തെറ്റ. ആ കൊച്ചാണേലും സ്വതേ ദുർബല, അതിനെ ഗർഭിണിയും കൂടെ ആക്കിയാൽ എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ ചൊല്ലറേൻ സാർ, സ്വന്തം മകളുടെ കാല് തളർന്നാൽ ആർക്കും ദുഃഖം കാണും, പക്ഷെ അത് മകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിച്ചാൽ അവൾ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കും. അച്ഛനും അമ്മയ്ക്കും താനൊരു ഭാരമാണെന്നറിഞ്ഞാൽ ആ കുട്ടി വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. അയ്യോ എന്തയ്യോ, ഞാൻ തനിച്ച് എന്ന് ആ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ, ആ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. സാർ റോഡിലോട്ട് നോക്കിയിരുന്നു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നില്ലല്ലോ. ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ച്? അതാണ് എനിക്കും ഓർമ്മയില്ലാത്തത്. ശല്യപ്പെടുത്തിയല്ല, ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും. അതിനെന്താ? പെട്ടെന്ന് കണ്ടുമുട്ടിയ ഒരുത്തൻ ഉപദേശിക്കുന്ന എന്തിനെന്ന് തോന്നരുത്. മുറിക്കകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കരുത്. എനിക്കതാണ് ഇഷ്ടം. ആ ഇഷ്ടങ്ങൾ മാറ്റണം, എന്നിട്ട് പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല. എന്തൊക്കെയാണ് ആ ഇഷ്ടങ്ങൾ? അങ്ങനെയൊന്നുമില്ല. എന്നോട് പറയില്ലായിരിക്കും. അതല്ല, പിന്നെ പുസ്തകങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. ഓഹോ, എങ്ങനെയുള്ള പുസ്തകങ്ങൾ? കവിതയൊക്കെ എനിക്കിഷ്ടാ. തന്നെയോ? എനിക്ക് തോന്നി നമ്മൾ തമ്മിൽ പൊതുവായി പല ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ളവരാണെന്ന്. കവിത എന്റെയും ജീവനാണ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ മലയാളിൽ ഭയങ്കര മഴയാണ്. ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഒരേ എഴുത്താണ് കവിത. ഇരുൾ മേഘങ്ങൾ, വെള്ളിടികൾ, പുതുമഴയിൽ കിളിർക്കുന്ന പൂച്ചെടികൾ, ആ സീസണിൽ എന്നിലെ കവിക്ക് എന്തും വിഷയങ്ങളാണ്. എന്റെ കവിത വായിച്ച് ബെർക്കലി സാഹിബ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഓ ദയനീയം, ജീവിതമാമൻ നൗക പ്രക്ഷുബ്ധ സാഗരത്തിൽ ആടിയുലയവേ, വന്നു മനഃശാന്തിയേകുവാൻ ഒരു കുളിർ ചന്ദ്രിക കണക്കയേ നീയൂ. ാനന്ദന് സാപ്പാട് പിടിച്ചില്ലേ? വളരെയധികം പിടിച്ചു. എന്നിട്ടെന്താ സാപ്പിടാത്തത്? സാപ്പിടും, കവികൾ പൊതുവെ ഭക്ഷണപ്രിയരല്ലോ. ഒരു ചായയും രണ്ട് ബീഡിക്കുറ്റിയും, അതാ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ബീഡിക്കുട്ടിയോ? കുട്ടിയല്ല, കുറ്റി, ബീഡിക്കുറ്റി. ഫോൺ ഫോൺ. ഹലോ, യെസ്, എം ഡി പുരുഷോത്തമ ഹിയർ. ആ മാനേരാ, എന്ന കുപ്പസ്വാമി? യാര്? ചെലക്കണ? അവൻ അപ്പടി ചൊല്ലിയാച്ചാ? ഛേ, അന്ത ഏമാളി പസങ്ക അവനക്ക് പാർട്ടി കിട്ടിയില്ലെന്ന് കൊടുത്തിട്ട് കടച്ചിൽ ഇപ്പടിയാച്ചാ? ആ 2 ലക്ഷം താനേ കൊടുക്കണോ? അതൊക്കെ എന്നാ കൊടുക്കലാമേ? ഏ കുപ്പസ്വാമി, അവൻ 2 ആളെ വെയിറ്റ് പണ ചൊല്ലു. ഏ പുറമ്പോക്ക്, നാ സൊന്നാ ചൊല്ലു. മുടിയാതെ അടുത്ത വാരം താ കൊടുക്ക മുടിയും. എന്നെ വെള്ളം പണ ചൊല്ലു. ഇഡിയറ്റ്. ഏയ് നിന്നെ അലപ്പാ, അത് തിരുട്ടുപ്പയലെ. ആ ഫോൺ കട്ട് പണ. അടുത്ത ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും. അവിടെ പുതിയൊരു അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ്. അപ്പടിയാ? ആമാ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം, ഞാൻ ചീഫ് ഗസ്റ്റും. 6 ലക്ഷം രൂപ അന്ന് അവിടെ കൊടുക്കണം. എതുക്കെ? എതുക്കോ, സംഭാവനയാണ് സർ. അയ്യോ അയ്യോ, അവിടെ ഇരിക്കട്ടെ. താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഏതോ ഒരു ചെല്ലക്കണ്ണിന് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? ചെല്ലക്കണ്ണ് വന്ന് ബാങ്ക് മാനേജർ. ഹോട്ടൽ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 2 ലക്ഷം ഞാൻ തരാം. അയ്യോ അത് വേണ്ട. നോക്കൂ സർ, എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. ഹൈദരാബാദിലെ 6 ലക്ഷം ചുമ്മാ റൂമിലിരിക്കുകയല്ലേ, അതിൽ നിന്ന് 2 ലക്ഷം എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി. അയ്യോ അത് വേണ്ട. പ്ലീസ് സർ,
അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. കേട്ട സ്ഥിതിക്ക് 2 ലക്ഷം ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അല്ല അത് ഡോണ്ട് സേ നോ പ്ലീസ്. പ്ലീസ് സർ. താങ്ക് യു മിസ്റ്റർ ആനന്ദ്. ഈ മിസ്റ്റർ ആനന്ദിലെ മിസ്റ്റർ ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഓഹ് ഐ ആം സോറി. ആ ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. പറയൂ. വട്ടി. വട്ടിയോ? പലിശ. മിസ് ആനന്ദ് എന്നോട് പലിശ വാങ്ങണം. അയ്യോ ശാന്തം പാപം. സർ ഞാൻ ഈ പണം ബാങ്കിൽ ഇടാത്ത എന്താണെന്നറിയോ? ബാങ്കിൽ ഇട്ടാൽ അവർ എനിക്ക് പലിശ തരും. ഐ ഹേറ്റ് പലിശ. ബ്ലഡി പലിശ. സാർ പോയി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കൂ. ഓക്കെ താങ്ക് യു. ഇറ്റ്സ് ഓൾറൈറ്റ്. ആ ഇനി ഒരു വിഷയം. ഈ പണം ഇവിടെ റൂമിൽ വെക്കണ്ട. ഞാൻ റിസപ്ഷൻ പറയാം. അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ. റിസ്ക് എടുക്കണ്ട. ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്കിലാണ് സർ. എന്നാ റിസ്ക്? അതെല്ലാം ചൊന്നാൽ സാറിന് പുതിയ അത്. സാറിയല്ലോ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കും വലിയ തിരക്കുണ്ട്. ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സർ വീട്ടിലെ ഫോൺ നമ്പർ? ഓ സോറി. താങ്ക് യു സർ. ബൈ ബൈ. ഓ 4398297. എനിക്ക് തെരിയാത് സാർ. അതിന്റെ പുറകെ ഒന്നും പിടിക്കാനല്ലേ പറഞ്ഞത്? തെരിയാത് സാർ. തൊട്ട് കൊടുക്ക. എത്രയാ? 100 രൂപ. ഓ അത്രേ ഉള്ളു അല്ലേ? 500 രൂപയുടെ ചേഞ്ച് ഉണ്ടോ? ഇല്ല സാർ. ഓ ഇല്ല. എന്നാ ഞാൻ എന്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ, അവിടെ ചെന്നിട്ട് ഞാൻ ഇപ്പൊ മാറ്റിയിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ വരാം. പോലീസ്. അമ്മേ ഇത് ആനന്ദാണ്. ഓ ഒന്നുമില്ല, വെറുതെ. മനീഷ ഉറങ്ങിയോ? കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. ഒരു കാര്യം ചോദിക്കാനാ. ആ
മനീഷ, ഇത് ആനന്ദാണ്. ഞാൻ ഉദ്രവിക്കുകയാണോ? ഒരിക്കലും ഇല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഞാൻ ആരും അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒരനാഥൻ, ആരോരുമില്ലാത്ത ഒരനാഥൻ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്? അത് നേരാണ്. എനിക്കിപ്പോ ഓർമ്മ വന്നു, ഞാൻ മനീഷയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെയും വെച്ചല്ല, ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ ആയിരം ആയിരം സ്വപ്നങ്ങളിൽ. അതുപോട്ടെ, നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നിനും കഴിഞ്ഞില്ല. ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. പണ്ടെങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക ഞാൻ അറിയാതെ പുറത്തെടുത്തു. എന്തൊക്കെയോ എഴുതി, കവിതയല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ. എന്താ ഒന്നും മിണ്ടാത്തേ? അനുവദിച്ചില്ലെങ്കിലും ഞാൻ ചൊല്ലും, കേൾക്കൂ. നിനവും കർമ്മങ്ങളും അറിയും നിഖിലം നിൻ ലാവണ്യങ്ങൾ, അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു. പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ, ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു. എവിടെ നിന്നിന്ദ്രൻ കാർമുകിൽ? എവിടെ മുകിൽ ദുന്ധുവി? എവിടെ മയൂരച്ചിറകാടിയ മണിവർണ്ണ പീലി പീലികൾ? എവിടെ? നന്നായില്ലെന്നറിയാം. അല്ല, എനിക്കറിയില്ല, ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ എഴുതാൻ സിൻസിയറായിട്ട് പറയാ, ഇറ്റ് ഇസ് വണ്ടർഫുൾ. താങ്ക് യു മനീഷ, താങ്ക് യു. എന്നിലെ കവിയെ തട്ടി ഉണർത്തിയ ചെല്ല കുരുന്നേ, എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു, ഐ ലവ് യു മനീഷ, ലവ് യു, ലവ് യു. നല്ല സാപ്പിട. എന്നാ വേണം സാർ? ഒന്നും വേണ്ട, ചുമ്മാ ചുമ്മാ നിക്കാതെ പോങ്ക. നമസ്കാരം. നമസ്കാരം മിസ്റ്റർ പുരുഷോത്തം. ചേട്ടൻ ബാങ്കിൽ പോയിരിക്കാ. ഓ, ഇരിക്കൂ. വേണ്ട, ഇരിക്കൂ പ്ലീസ്. എന്നാണ് ഇവിടുന്ന് പോകുന്നത്? ആറാം തീയതി. എന്തിനാ പോകുന്നത്? ഹൈദരാബാദിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അനാഥ മന്ദിരത്തിന്റെ കെട്ടിടം പണി ഉദ്ഘാടനം. 600,000 രൂപ അന്ന് അവിടെ എത്തിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്, പോകാതെ പറ്റില്ല. എന്താ ചോദിച്ചേ? ഇല്ല, ഒന്നുമില്ല. മനീഷ ചോദിച്ചു. എന്ത് ചോദിച്ചു? മിസ്റ്റർ ആനന്ദ് എന്നാണ് പോകുന്നതെന്ന്. എന്തോ, ആനന്ദ് ഇന്നലെ അവളോട് സംസാരിച്ചല്ലോ, അതുമുതൽ അവൾക്ക് വലിയ ഉത്സാഹം. വിഷമങ്ങളെല്ലാം ഒന്ന് മാറിയതുപോലെ. ഓഹോ, പാവം കുട്ടി. എവിടെ അവൾ? മുറിയിലുണ്ട്. എങ്കിൽ ഞാൻ ചെന്ന് കുറച്ച് സംസാരിക്കാം. വേണ്ട, കടന്നോളൂ. തെറ്റായി പോയോ? പറയൂ മനീഷ, എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ. ഐ ലവ് യു എന്ന് പറഞ്ഞത് അവിവേകമായി പോയോ? കവികൾ വളരെ ദുർബലരാണ് മനീഷ. ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ? എന്നുവെച്ചാൽ യു ലവ് മീ. എനിക്കത് മതി. ഈ പ്രപഞ്ചത്തോടെ എനിക്ക് വിളിച്ചു കൂവണം, മനീഷ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്. എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്, എന്നെ മാത്രം. ചന്ദ്രോദയം നീയല്ലേ, പ്രേമോദയം എനിക്കല്ലേ, നിന്നെ കണ്ടെന്നുള്ളി നിൻ മുഴുകെ തന്നുള്ളി തുടരും.
ഇഷ്ടം പോലെ വ്രീലാവതിയായി നീ അണയൂ നീർമാതളം പൂക്കും പുണകാലയാമത്തിൽ ഒളിച്ചു നിന്നു നീ നിന്നെ തിരിച്ചറിഞ്ഞു ഞാനും നായിക നീയല്ലേ നായകൻ ഞാനല്ലേ പ്രേമകാവ്യമല്ലേ ആനന്ദ്, താങ്ക് യു. എങ്ങൾക്ക് സാധിക്കാത്തത് ഉനക്ക് സാധിച്ചു. ഇവളെ സന്തോഷിപ്പിച്ചതിന് വി അപ്രീഷിയേറ്റ് യു. അയ്യോ പാടല്ല, എന്നോട് നന്ദി പറയുന്നത് മഹാപാവമാണ്. ഞാൻ ഈ കുട്ടിയെ ഇപ്പോൾ സന്തോഷിപ്പിച്ചു എന്ന് അങ്ങ് പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചൊല്ലേ. ഇനിയുള്ള കാലം മുഴുവൻ ഈ മകളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ എന്നെ അനുവദിക്കൂ. എന്നാ ചൊല്ലാനത്? മനീഷയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വാച്ച് തരട്ടെ, 100 രൂപ എന്നാ മതി. 100 രൂപ നല്ല 1.5 വാച്ച് സാർ. വാച്ച് വിൽക്കാനുണ്ട്. വാച്ച് അമ്മ നല്ല 1.5 വാച്ച്. 100 രൂപ എന്നാ മതി. 100 രൂപ സാർ. സാർ പ്ലീസ് ഒരു മിനിറ്റ്. ഓ എന്നാ സാർ? സാർ പ്ലീസ്, വിശപ്പ് കൊണ്ട് ഞാനിപ്പോ ചാവും. ഈ വാച്ച് എടുത്തിട്ട് ഒരു 100 രൂപ കൊടുങ്ങ. വേണ, രൊമ്പ തൊല്ലയാ പോച്ചു. പോ, ഓ ഒരു 50 രൂപയെങ്കിലും കൊടുക്കടാ. രൊമ്പ ചിപ്പാറിയാ. വേണ്ട. ആ ഒന്ന് ശരിയാ, அது அந்த வாட்சுகள கொண்டு கூட அங்க வாங்குவாங்க. எங்க? அந்த பாத்திர கடை பக்கத்துல இருக்கிற வாட்சு கடை அங்க இதை வாங்குவாங்க. போ, பெரிய தொல்லையா போச்சு. നമസ്കാരം, ഇത് ആനന്ദാണ്. ഒന്നുമില്ല, വെറുതെ ഒന്ന് വിളിച്ചു മാത്രം. ഹേയ്, പരിഭ്രമിക്കാനൊന്നുമില്ല, എനിക്കൊരു കുറ്റബോധമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞിരുന്നല്ലോ പണം മുറിയിൽ സൂക്ഷിക്കരുത്, റിസപ്ഷനിൽ കൊടുത്തോളൂ എന്ന്. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നാളെ ഹൈദരാബാദ് ഫംഗ്ഷന് കൊടുക്കാൻ വെച്ചിരുന്ന 600,000 രൂപ മുറിയിൽ കയറി ആരും എടുത്തോണ്ട് പോയി. നെവർ മൈൻഡ്, അപ്സെറ്റ് ആവാതിരിക്കൂ സാർ. ഏയ്, ഒരിക്കലുമില്ല, ഹോട്ടൽ ജോലിക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അബദ്ധം പറ്റിയത് എനിക്കാണ്. ഞാൻ പുറത്തു പോകുമ്പോ മുറി പൂട്ടിയിരുന്നില്ല. ആനന്ദ്, ഞാൻ ശീഘ്രം അങ്ങ് വരല. വേണ്ട, വരണ്ട സർ, നാളെ രാവിലെ കാണാം. അല്ല, കാലയിലെ ഫ്ലൈറ്റിന് ഷാനന്ദിന് ഹൈദരാബാദിന് പോകണ്ടേ? അതിപ്പോ എന്ത് ചെയ്യാൻ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ വാക്ക് ലംഘിക്കേണ്ടി വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പറ്റി എന്ത് വിചാരിക്കോ എന്തോ. സാരമില്ല, ഒരു ടെലിഗ്രാം അടിച്ചു കളയാം. അല്ലെ സാറേ? അത് വേണ്ട മിഷാനത്ത്, നാം വന്നതിക്കപ്പുറം ഡിസൈഡ് പണല. വേണ്ട സർ, പ്ലീസ്, ഈ രാത്രിയിൽ സാർ ഇങ്ങോട്ട് വരണ്ട. നോ, യു പ്ലീസ് വെയിറ്റ് ഫോർ മീ മിഷാനത്ത്, നാം വര.
എന്താച്ചാ ആനന്ദേട്ടൻ എന്താ പറഞ്ഞേ? കേട്ടിട്ടാ ഏമാളി പ്രസംഗ നമ്മ ഹോട്ടലില് നമ്മ മുറിയില് ഇതുവരെ 600,000 പോച്ച്. ആരുടെ? ആനന്ദിന്റെ. ஆ ஹலோ புருஷோத்தமா பேசுறேன். இந்த நைட்டில் உங்களை கூப்பிடுறதுக்கு மன்னிச்சிருங்க, எனக்கு உங்களை அவசரமா பார்க்கணும். நான் அங்க வரேன். ஓகே செல்லையா வண்டி எடு. நமஸ்காரம். எதிரொன்னும் சொல்லக்கூடாது. இது 600,000 உண்டு. இது வாங்கி தாத்தீரணும். ஹைதராபாத் ஃபங்க்ஷன் நீங்க கண்டிப்பா போகணும் சார். ப்ளீஸ், நான் இன்னும் ஆரோடும் கடன் மேடிச்சிட்டு என்ன இப்படி அல்ல. அப்போ நான் ஆடுது கிட்ட வாங்கல. அல்ல அத ஒன்னும் பேச ஒன்னும் பேச உட்காரு உட்காரு உட்காரு. ஐயோ பெட்டியில உல்டா பண்ணியாச்சா? ஓ, காசு இல்லாதவன் பெட்டி உல்டா போட்டா என்ன சார்? நீ கவலைப்படா தம்பி, நான் போலீஸுக்கு போன் பண்ணு. ஐயோ என்ன? ஐயோ ஒன்னும் இல்ல எங்க. பின்ன சாரு பட்டந்து போக்கோளும். போலீஸ் சாரனை சம்சயிக்கண்ட. என்ன எதுக்கு சம்சயிக்கணும்? ஆரே சம்சயிக்கும்? அதா போலீஸ். ஏதாயாலும் சாரு கஷ்டப்பட்டு ராத்திரி கொண்டு வந்தல்லே. இருக்கட்டே, ஹைதராபாத் ஃபங்க்ஷன் அட்டெண்ட் ചെയ്യலாம் அல்லே? கண்டிப்பா அட்டெண்ட் பண்ண, இது என் கடமை. எங்க சார் போக்கோளும், എനിക്ക് ലേശം ധൃതി ഉണ്ട്. ഹൈദരാബാദിൽ നിന്ന് ധാരാളം ഫോൺ കോൾസ് വരും. ഓക്കേ ഓക്കേ ഓക്കേ, ഗുഡ് നൈറ്റ്, വിഷ് യു എ ഹാപ്പി ജേർണി. താങ്ക് യു താങ്ക് യു. മുറി പൂട്ടിക്കോ. പൂട്ടാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതാണ് പണത്തിന്റെ ചൂണ്ടയിട്ട് പണം പിടിച്ചെടുക്കുന്ന പണി. പാറശാല, യു ആർ ഗ്രേറ്റ്. போலீஸ் போயும் டாக்ஸி டாக்ஸி. போலீஸ் ஸ்டேஷன் ரயில்வே ஸ்டேஷன் போலாமா? வண்டி ஷெட்டுக்கு போற சார். நானும் வரட்டுமா? வேண்டாம் சார். Thank you.
Yes, sir. Costly breakfast. What, sir? Rich man. Costly breakfast. Puriyala, sir. Naan panakkaranaanu. Enakku saapidan pattiya vela pidicha foodgal kondu va. Dosha puttu kadala angane onnum venda. Ee madama mara endu kaikkya adu kondu va. Enakku puriyala, sir. Bread toast bullseye. Yes. Drinks edavadhu venama, sir? Yes, yes. Orange juice. Yes. Tea or coffee? Tea, coffee, no. Orange juice, apple juice, juice ellam kondu va. Thank you, sir. Sorry, Uncle. I spoiled your dress. My goodness. Don't be angry, Uncle. Shall I take it? I will wash it and bring. Okay? Okay, okay. Then give it to me. Yes, yes, yes. Give it to me, Uncle. Okay, okay. Don't you get me? Okay, okay. What okay? You are not a good person. ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ്. ഇംഗ്ലീഷുകാരാണല്ലോ ഇന്ത്യ ഭരിച്ചത്, നമ്മളെ അടിമകളാക്കി. ആ വെറുപ്പാണ് എനിക്ക്. പക്ഷേ അങ്കിൾ യെസ് ഓക്കേ എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇംഗ്ലീഷ് ആണോ? പിന്നെ അത് മലയാളമാണോ? നീന, നീ കുസൃതി വല്ലതും ഒപ്പിച്ചോ? ഒപ്പിച്ചതല്ലേ ഡാഡി, അറിയാതെ പറ്റിപ്പോയതാ. പന്ത് വന്ന് ബോട്ടിൽ തട്ടിയപ്പോൾ അങ്കിളുടെ കുറച്ച് സ്പോയിലായി. ഓ സോറി കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ഓൺ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാനാ, കുറുമ്പിച്ചിരി കൂടുതലാ. സോറി, ഏത് ഭാഷക്കാരനാണെന്ന് അറിയാതെ ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് അറിയും മലയാളി. യെസ് ഡാഡി, ബട്ട് അങ്കിൾ ഡസ് നോട്ട് ലൈക്ക് ഇംഗ്ലീഷ്. ഈസ് ഇറ്റ്? നോ നോ. പിന്നെ ഞാൻ ചുമ്മാ. കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ എവിടെയുമല്ല, ലോങ് ലോങ് ബാക്ക്. ഓ സോറി, ഇംഗ്ലീഷ് വേണ്ടല്ലോ. ഞങ്ങൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത പാർട്ടീസാ. എന്താ പേര്? എന്റെ പേര് സത്യവ്രതൻ. അയ്യേ നീന, മാട്ടുങ്കൽ സത്യവ്രതൻ. ഞാൻ ഈ ഹോട്ടലും സ്ഥലവും വിലക്ക് വാങ്ങാൻ വന്നാ. ആണോ അങ്കിൾ? ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അങ്കിൾ ഇത് വിലക്ക് വാങ്ങിച്ചാൽ നമുക്ക് എപ്പോ എപ്പോഴും ഇവിടെ താമസിക്കാം. അല്ല ഡാഡി? ഷുവർ. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? അല്ലാതെ പറ്റോ, മുതലാളി സ്ഥലത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ താമസിക്കാം. ഞാൻ ആ പാർക്കിൽ കളിക്കാൻ പോട്ടെ ഡാഡി. ഓക്കേ. ദൂരെ എങ്ങും പോയി കളയരുത്. ഓക്കേ ഡാഡി. ഇവിടെ വന്നേ പിന്നെയാണ് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടും കിട്ടിയത്. കോടികളും ലക്ഷങ്ങളും ഉണ്ടായിട്ടുണ്ട് കാര്യം, മനസമാധാനമില്ലെങ്കിൽ. കോടികളോ? എവിടെ? ശരിയാണ്, ഈ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട്, പക്ഷെ മനസമാധാനം ഇല്ല. എന്തുപറ്റി? അത് പിന്നെ പറയാം. നിങ്ങൾക്ക് എന്താ മനസമാധാനം ഇല്ലാത്തത്? രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചു. ആൾമറ കെട്ടാത്ത കിണറായിരുന്നോ? അല്ല, അബദ്ധത്തിൽ പറ്റിയതാണ്. ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആര്? ഭാര്യ. അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഇനി നിങ്ങളെങ്കിലും വീഴാതെ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ? ഞാൻ വീണ് കഴിഞ്ഞു മിസ്റ്റർ സത്യവ്രതൻ. എപ്പോ? ഒരു മാറാരോഗ്യത്തിന്റെ കിണറ്റിലാണ് ഞാൻ വീണത്. മനസ്സിലായില്ല. ബ്ലഡ് ക്യാൻസർ ആണ് എനിക്ക്. ഏത് നിമിഷവും മരിക്കാം. കൊച്ചിനെ അറിയിച്ചിട്ടില്ല. ഞാൻ പോയാ എന്റെ സ്വത്തെല്ലാം അന്യാധീനപ്പെട്ട് എന്റെ മകൾ വഴിയാധാരമാകുമോന്നാ എന്റെ ഭയം. തികച്ചും ന്യായമായ ഒരു ഭയമാണത്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഓ
നിങ്ങൾക്ക് ഈ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് പോകണമെന്നേയില്ല അങ്കിൾ. പോകരുത്, ഒരിക്കലും പോകരുത്. പോകില്ലെന്ന് അച്ഛനോട് പറ. ഞാൻ ഈ ഹോട്ടലിന് നീന ഹോട്ടൽ എന്ന് പേരിടാൻ തീരുമാനിച്ചു. എന്റെ പേരോ? അതെ, നീ എന്റെ മകളാണ്. അല്ല, ഞാൻ ഡാഡിയുടെ മോളാണ്. ആയിരിക്കാം, പക്ഷെ നീ എനിക്ക് എന്റെ മകളെ പോലെ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മകൾ. എന്തിനാ കരയുന്ന? പറയാം, വരൂ. മോളുടെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു അല്ലേ? ഡാഡി പറഞ്ഞു. പറഞ്ഞു. ഇനിയിപ്പോ ഈ ഡാഡി എന്ന് പറയുന്ന മനുഷ്യനും വല്ലതും സംഭവിച്ചാൽ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തോ എനിക്കൊരു ഭയം. എന്ത് സംഭവിച്ചാലും മോൾക്ക് ഞാനുണ്ട്. അച്ഛനല്ലാത്ത മറ്റൊരച്ഛൻ. മനസ്സിലായോ? വരൂ, പറയാം. എല്ലാ ഓരോ നിമിത്തങ്ങളാണ്. ഞാൻ ഈ ഹോട്ടൽ വാങ്ങാൻ വന്നു. ഈ ഹോട്ടലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മോളെ കണ്ടു. എനിക്ക് ഈ ഹോട്ടൽ ഇപ്പൊ വേണ്ട. ഞാൻ എന്റെ മോളുടെ പേർക്ക് ഈ ഹോട്ടൽ വാങ്ങുകയാണ്. ഒരാഴ്ചക്കകം അഡ്വാൻസ് കൊടുക്കും. ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്യും. അച്ഛനോട് പറഞ്ഞേക്കും. മിസ്റ്റർ സത്യവ്രതൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ? അവരുടെ പേർക്കല്ലേ സ്വത്തുക്കൾ വാങ്ങേണ്ടത്? അവരുടെ പേർക്ക് കോടിക്കണക്കിനുണ്ട് സാർ. കൂട്ടത്തിൽ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചൂടെ? ഇല്ല, എന്നെ തടയരുത്. ഇന്നോ നാളെയോ എന്ന് വെച്ച് മരിക്കാൻ നടക്കുകയാണ്. നിങ്ങളുടെ മകൾക്ക് ഒരു രക്ഷിതാവ് വേണ്ടേ? പറയൂ. നിങ്ങൾ സന്തോഷത്തോടെ മരിക്കണം. നീനയുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മരിക്കണം. അതിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവളുടെ പേർക്ക് സ്വത്തുക്കൾ വാങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നുന്നു. അല്ല, മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഓക്കെ, എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? എപ്പോ വേണമെങ്കിലും കൊടുക്കും. എത്രയാണ് അഡ്വാൻസ്? ഒരു 20 ലക്ഷം കൊടുത്തേക്കാം. എന്റെ ഒരു സന്തോഷത്തിന് പകുതി 10 ലക്ഷം ഞാൻ തരാം. 10 ലക്ഷം സാർ എന്നെ പരീക്ഷിക്കുകയാണോ? നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു. അച്ഛനോടല്ല, അങ്കിളിനോടാണ് അവൾ ഐസ്ക്രീം വേണോന്ന് ചോദിക്കുന്നത്. പിള്ളയിൽ കള്ളമില്ല സാർ, അവൾ എന്റെ ഓമനയാണ്. നീനമോളെ, ചെറുകിളിയുടെ കരളിലെ മറുപടി പാടിപ്പായുമ്പോൾ ഓളം കരയെ പുണരുമ്പോൾ ഇല്ലിമുളം കൂട്ടിൽ ഒരു കിളി അഖിയെ തിരയുന്നു. ആലോലം ചാഞ്ചക്കം ചാഞ്ചാടുന്നൊരു വള്ളിയൂഞ്ഞാൽ പോലെ ആനന്ദം ആഘാതം എന്നകതാരിൽ മോഹപുഷ്പം പോലെ. Ha ha ha!
ரம் பம் 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 ஆலோலம் ஜாஞ்சக்கம் ஜாஞ்சாடும் ஒரு வள்ளியும் ஞால் போலே ஆனந்தம் ஆகாதம் என்ன கதாரின் மோக புஷ்பம் போலே நீ விடர் நல்லோ நின்னில் ஞான் உணர் நல்லோ நீ வளர் நல்லோ நின்னில் ஞான் லைச்சல்லோ இளவையில் காயும் காயலில் வள்ளம் களி காணா ஒரு நீ ஓமனே ஒரு செரு கிளியுட கரலிலே மறுபடி பாடி பாயும்போ ஓளம் கரையை புணரும்போ இல்லி முளம் கூட்டில் ஒரு கிளி சகிய திரையும் ഇവൾക്കിപ്പോ ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ വയ്യെന്നായിരിക്കുന്നു. എനിക്ക് അങ്കിളിന്റെ കോട്ടേജിൽ പോണോന്നും പറഞ്ഞ് ഒരേ കരച്ചില. കരയും എന്റെ സ്നേഹം കൊച്ചിന് മനസ്സിലായി. സാർ പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. ആ സാറേ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ സാർ പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി. അഡ്വാൻസിന്റെ പകുതി സാർ തന്നോളൂ. ഞാനായിട്ട് സാറിന്റെ സന്തോഷം നശിപ്പിക്കരുതല്ലോ. താങ്ക് യു മിസ്റ്റർ സത്യവ്രത, താങ്ക് യു വെരി മച്ച്. നാളെ തന്നെ 10 ലക്ഷം തന്നേക്കാം. ഓക്കെ ഗുഡ് നൈറ്റ്. വരട്ടെ. വരൂ ഇരിക്കും. ഈശ്വര എന്താ അങ്കിൾ? ഒന്നുമില്ല, ഈശ്വരനെ വിളിച്ച് പോയതാ. എന്റെ പെട്ടി പോയേ, എന്റെ പണം പോയേ, എന്റെ പെട്ടി പോയേ. അവര് നൈറ്റിലെ കാലിപ്പിണ്ണി പോയച്ചു സാർ. എന്റെ ഭഗവാനെ. എന്നാ സാർ? എന്റെ പണം എരട്ടി. പണമാ? ഒന്നുമില്ല. ഒരു ലെറ്റർ ഉണ്ട് സാർ. പ്രിയപ്പെട്ട അങ്കിൾ, അങ്കിൾ ഉറങ്ങിയപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റു. പുറത്ത് അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. അച്ഛൻ അകത്തേക്ക് വന്നു. അങ്കിളുടെ പെട്ടികളെടുത്ത് മുറി കൊണ്ടുപോയി. തുറന്നു നോക്കണമെന്ന് നേരം കിട്ടിയില്ല. പെട്ടിയിൽ പണം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾ പോകുന്നു. അച്ഛന് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് ചുമ്മാതാ. ബിസിനസ് പൊളിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കണം. അങ്കിളും ഒരു ഫ്രോഡാണെന്ന് അച്ഛൻ പറയുന്നത് നേരാണ് അങ്കിൾ. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ ഗുഡ് ബൈ. വീക്കിലി ബില്ല് സാർ 20,000 രൂപ. ഇപ്പൊ വന്ന് കൊടുക്കറ. എന്നാ സാർ ഒരു മാതിരി ആയിരിക്കീങ്ക. എന്റെ അച്ഛൻ ചത്തെന്ന് പറഞ്ഞ് കമ്പി വന്നു, അതിനാൽ ഒരു മാതിരി ആയിരിക്കും. ോ ബഹളത്തിന് വന്നതല്ല, മരുന്ന് വാങ്ങാൻ കാശില്ല, നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല,
പട്ടിണിയാണ് ധർമ്മ. ഒരൻപത് രൂപ സാധിച്ചാ 100 അത്രേ വേണ്ടു. നീ തരണം. ഞാൻ ചെയ്തത് ചതിയാണ്, കൊടും ചതി. ഇങ്ങനെ പരസ്പരം ചതിച്ച് ചതിച്ച് നമ്മുടെ വർഗം തന്നെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയി. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ എന്ന് പറഞ്ഞതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുകയാണ് ഞാൻ. 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു കൊച്ചു പിശാച്ച് എല്ലാം പറ്റിച്ചുകൊണ്ടുപോയി. അവളുടെ തലമുറ വളർന്നു വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ വല്ല പണിയും നോക്കുന്നതാണ് നല്ലത്. ആ പണം നിന്റേലായിരുന്നെങ്കിൽ നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയേനെ. വികാരത്തെ നിയന്ത്രിക്കൂ ധർമ്മ. ആത്മവിശ്വാസം കൈവിടരുത്. ഈ രാജ്യത്ത് ഇനിയും കറൻസി നോട്ടുകളിൽ അച്ചടിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ തോൽക്കില്ല. ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല ഇത് സത്യം. ഇവിടെ ഇപ്പൊ 20,000 രൂപ കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ, സാരമില്ല, ഞാൻ കൊടുക്കാം, വാ. അയ്യോ, ആ കാണുന്ന എന്താ? അതാണ് മെയിൻ ഗേറ്റ്. ഓഹോ, ഓടിക്കോ, വാടാ. നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിനക്കറിയുള്ളതല്ലേ. എന്റെ മനസ്സും ബുദ്ധി മരവിച്ചു പോയി. ഇനി ഈ പരിസരത്ത് എന്തായാലും നിൽക്കണ്ട. പെണ്ണും പെള്ളെ തല്ലാൻ കേരളത്തിൽ എങ്ങും സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ താ മദ്രാസ് കടപ്പുറത്ത് കൊണ്ടിട്ട് തല്ലുന്ന ചെറ്റേ? ഇവന പഴയ ചാൻസ് അല്ലേ. നമസ്കാരം. സിപ്പിച്ചേട്ടനും ചൊപ്രചേട്ടനും ഇവിടെ. ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങിയതായിരിക്കും. ഇവർ രണ്ടുപേരും എന്റെ ഗുരുക്കന്മാരാ. നിങ്ങളെല്ലാരും പോയിക്കേ. ആ മാറി മാറി ബ്രേക്ക്. ആ സാർമാർ വന്നട്ടെ, വാ വരണം സാർ. ഞാനിപ്പോ ഒരു സിനിമാ സംവിധായകനാണ്. അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? അഭിനയിക്കാൻ നടന്നു, അവസരം കിട്ടിയില്ല. കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല. എഡിറ്റിംഗ് അറിയില്ല, ക്യാമറ അറിയാനേ വയ്യ, ഒരു ചുക്കും അറിയില്ല. അപ്പോ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായി. എന്റെ ആദ്യ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്പർ 1 തിരമാലകളുടെ തീരം, മദ്രാസ് സൗത്ത്. ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആവട്ടെ, ഞങ്ങൾ രണ്ടുപേരോടും നന്ദി പറഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് എന്റെ ഗുരുക്കന്മാരെന്ന്? അതാണ് പറഞ്ഞത് മനസ്സിലാവുന്നില്ലെന്ന്. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന വിദ്യ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ആ വിദ്യയിലൂടെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ ഉയർത്തിയത്. 2 ലക്ഷം രൂപ മതി പടം തുടങ്ങാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അയാൾ അത് വിശ്വസിച്ചു. ഇപ്പോ 11 ലക്ഷം രൂപയായി. ഇനിയിപ്പോ അയാൾക്ക് കിട്ടേച്ച് പോകാൻ പറ്റുമോ? അല്ല, സ്വർണമാലയൊക്കെ വിറ്റോ? സുഹൃത്തെ, എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഞങ്ങൾ. കട്ടത് ചുട്ടുപോകും എന്നൊരു പഴമൊഴിയില്ലേ? ഒരു കാലിച്ചായ വേണേല് ഇനി വല്ലതും കട്ടിട്ട് വേണം. സന്തോഷം. ദോ ചോറോ കി കഹാനി അല്ലേ? അതിന്റെ അർത്ഥം പിന്നെയാ എനിക്ക് മനസ്സിലായത്. ഞാൻ ഡെയിലി പിച്ചക്കാർക്ക് ഒരു 100 രൂപയെങ്കിലും കൊടുക്കാറുണ്ട്. ഇതാ 50 രൂപയുണ്ട് വെച്ചോ. അറ്റേ, ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. എന്ത് കുന്തമായാലും തൽക്കാലം 4 ഇഡ്ഡലി കഴിക്കാനുള്ള വകുപ്പായല്ലോ. വാ. ഗൂർഖയെ മാനേജ് ചെയ്തോണം. കാറിന്റെ ഡോർ തുറക്കാൻ ഏറി വന്ന 1 മിനിറ്റ്, അതല്പം മുന്നോട്ട് തള്ളാൻ 1 മിനിറ്റ്, പിന്നെ എല്ലാം മിന്നൽ വേഗത്തിലായിരിക്കണം. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, നീ ഗൂർഖയെ ചാർജ് ചെയ്യുന്നു, ഗേറ്റ് തുറക്കുന്നു. അപ്പോഴേക്കും കാർ ഗേറ്റിലെത്തിയിരിക്കും. നീ ചാടിക്കയറുന്നു, രക്ഷപ്പെടുന്നു. ഓക്കെ. ആ എന്താടാ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം നേർക്ക് നേരെയുള്ള മോഷണം നിനക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ തൽക്കാലം ആ ചിന്ത വിട്ടുകള. ഇതോടുകൂടി നമ്മൾ ഈ ഏർപ്പാട് അവസാനിപ്പിക്കുകയാണ്.
കാറ് വിറ്റ് കിട്ടുന്ന കാശ് അതെത്രയായാലും. അതുകൊണ്ട് നമ്മളൊരു ശാന്ത ജീവിതം കെട്ടിപ്പടുക്കും. ആലോചിക്കാൻ സമയമില്ല, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. കം ഓൺ, ആക്ഷൻ ആൻഡ് സ്റ്റാർട്ട്. Thank you.
இந்த வீடு எங்கன்னு கொஞ்சம் சொல்லி கொடுக்குமா? அதோ பாத்தீங்களா, அங்கதான். ராஜு, சிக்ஷ தீர்ந்தோ? இனி மூணு மாசம் கிடக்கேண்டி இருந்தது. நல்ல நடப்பின் சிக்ஷ அளவேது கிட்டி. நீ இவட പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നു. അഞ്ചാറേക്കർ കൃഷിഭൂമിയുണ്ട്. നീ തന്നതാണ് എനിക്ക് പുതിയ ജീവിതം. പോലീസുകാർ അടിച്ച് ചതച്ചപ്പോ നീ എന്റെ പേര് പറഞ്ഞില്ല. എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോയി. നിന്റെ പേര് പറഞ്ഞാൽ എന്റെ ശിക്ഷയിൽ ഇളവ് കിട്ടു. അതുകൊണ്ട് അതൊരു വലിയ ത്യാഗമൊന്നുമല്ല. ഈ കൃഷിസ്ഥലമൊക്കെ എങ്ങനെ ഒപ്പിച്ചു? എല്ലാം അങ്ങനെ അങ്ങ് സംഭവിച്ചു. ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഒരാൾ എന്നെ സഹായിച്ചിരുന്നു. ഇതൊന്നും നീ കത്തിൽ എഴുതിയിരുന്നില്ലല്ലോ. ഇത് മാത്രമല്ല, പലതും എഴുതിയില്ല. നിന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ചേട്ടാ, അതേതാ ഒരു സ്ത്രീ ശബ്ദം? അതാണ് നീ കാണുന്ന രണ്ടാമത്തെ അത്ഭുതം. പത്രം എവിടെയാ വെച്ചത്? നീ അറിഞ്ഞിട്ടില്ലാത്തൊരു പാപം ഞാൻ ചെയ്തിരുന്നു ആ കുട്ടിയോട്. പിന്നീട് തെറ്റുകളേറ്റു പറഞ്ഞു. അച്ഛനമ്മമാർ എതിർത്തിട്ടും എന്നെ സ്നേഹിച്ചു പോയിരുന്ന അവൾ എന്നോടൊപ്പം പോന്നു. ആ അതൊക്കെ വിശദമായിട്ട് പറയാം. ഏ, ആ കാണുന്ന വീടും സ്ഥലവും ഞാൻ നിന്റെ പേർക്ക് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ദൈവം നമുക്ക് തന്ന രണ്ടാം ജന്മമാണ്. ഇതെങ്കിലും നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ചു തീർക്കണം. ജീവിക്കണം നമുക്ക്.